എല്ലാവർക്കും നമസ്കാരം. ഓക്സിജന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്രാഷ് 2021, അതിനുവേണ്ടിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. KM 2021 എന്ന് പറഞ്ഞ പേരിൽ അതിൽ 3D ജോമെട്രിയിലെ ഒരു 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടും. ക്ലിയർ ആയിട്ട് മുഴുവനായിട്ടും കാണാം വീഡിയോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ നിന്നെ വിളിച്ച് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 1, 2, -1 ആൻഡ് 4, 3, 2. രണ്ട് പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് പോയിന്റുകളിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു ഇക്വേഷൻ? രണ്ട് പോയിന്റുകൾ വന്നു കഴിഞ്ഞാൽ x - x1 / x2 - x1 = y - y1 / y2 - y1 = z - z1 / z2 - z1. ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ x1 - y1 / z1 and x2 - y2 - z2. നമുക്ക് ഈ പോയിന്റുകളെ അങ്ങനെ സെലക്ട് ചെയ്യാം. x1 - y1 / z1 എന്ന് സെലക്ട് ചെയ്യാം, x2 - y2 / z2 എന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കിക്കെ? x - x1 / 1 / y - y2 / 4 - 4 - 1 = y - 2 / 3 - 2 = z - -1. അപ്പോൾ z + 1 വരും, ഡിവൈഡഡ് ബൈ 2 - 1 - 2 + 1 വരും. ആൻസർ എന്താ കിട്ടുക? x - 1 / 4 - 1 വന്നാൽ 3 വരും അല്ലേ. 4 - 1 = 3. ദാറ്റ് ഈസ് ഈക്വൽ ടു y - 2 / 1 = z + 1 / 3. x - 1 / 3 = y - 2 / 3 = z + 1 / 3 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇത് വരും, ഡി വരും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഇത് എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 given points. നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ നമ്പർ 2. ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ്. രണ്ട് പ്ലെയിൻസിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പ്ലെയിനിൻ്റെ കാർട്ടീഷ്യൻ ഫോമിലാണ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത്, ജനറൽ ഫോമില്. അപ്പോൾ നോക്കണം എന്താണ് പ്ലെയിനിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോമുല. അതോടെ എഴുതി വെച്ചോളൂ, ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ്. ആ പ്ലെയിനുകളുടെ ഇക്വേഷൻ a1x + b1y + c1z = d1 എന്നും ആൻഡ് a2x + b2y + c2z = d2 എന്നും ആണ് തന്നിട്ടുള്ളതെങ്കിൽ cos θ = നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല a1 a2 + ഇതിൻ്റെ എക്സിൻ്റെ കോർഡിനേറ്റർ, ഇതിൻ്റെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് b1 b2, വൈയുടെ കോയഫിഷ്യൻസ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് c1 c2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a1² + b1² + c1² ഇൻഡു റൂട്ട് ഓഫ് a2² + b2² + c2². ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. മോഡുലസ് ഒക്കെ ഉപയോഗിക്കാം നമുക്ക്. എന്ത് കണ്ടുപിടിക്കാൻ? ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല. അപ്പോൾ നമുക്ക് ഓരോ ഈ തന്നിട്ടുള്ള ലൈൻസിൽ നിന്ന് നമുക്ക് a1 b1 c1 a2 b2 c2 എഴുതാം. ഞാനിവിടെ എഴുതാം. ആദ്യത്തെ ലൈനിൽ നിന്ന് a1 എന്ന് പറഞ്ഞാൽ 2, b1 is 1 c1 is -1. ഓക്കെ, ഇനി രണ്ടാമത്തെ ലൈനിൽ നിന്ന് a2 എന്ന് പറഞ്ഞാൽ x കോയഫിഷ്യൻറ്റ് 1, b2 എന്ന് പറഞ്ഞാൽ y കോയഫിഷ്യൻറ്റ് -1 ആൻഡ് c2 എന്ന് പറഞ്ഞാൽ z കോയഫിഷ്യൻറ്റ് 1. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് മോഡുലസ് a1 a2 2 × 1 + 1 × -1 + -1 × 1 / റൂട്ട് ഓഫ് 2² + 1² + -1² ഇൻറ്റു റൂട്ട് ഓഫ് 1² + -1² + 1² -1² ഒക്കെ 1 തന്നെ ആയിരിക്കും കേട്ടോ, അതാണ് ഞാൻ 1² എന്ന് എഴുതിയത്. ഇപ്പോൾ ഇതെന്ത് കിട്ടും നോക്കിക്കേ? 2 - 1 - 1 - 2 ന്യൂമറേറ്ററിൽ എന്ത് വന്നു? 0 വന്നു. അപ്പോൾ ഡിനോമിനേറ്റർ പിന്നെ നോക്കണ്ട, ന്യൂമറേറ്റർ 0 ആയി കഴിഞ്ഞാൽ. ഇനി എന്താ നിങ്ങൾ നോക്കിയേ, ഇവിടെ cos θ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി നമുക്ക്? 0 ആയിട്ട് കിട്ടി. അപ്പോൾ θ എന്തായിരിക്കും? 90° ആയിരിക്കും അല്ലേ. cos θ 0 ആണെങ്കിൽ θ
90 ഡിഗ്രി ആയിരിക്കും രണ്ട് ലൈൻസും സോറി രണ്ട് പ്ലെയിൻസും എങ്ങനത്തെ പ്ലെയിൻസ് ആണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് ആണ് അപ്പോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് ആണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല എന്ത് എഴുതിയാൽ മതി ആ ന്യൂമറേറ്റർ മാത്രം എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു എന്തായിരിക്കും എഴുതാം സീറോ ആയിരിക്കും എഴുതാം ഇഫ് ദ ലൈൻസ് ആർ സോറി ഇഫ് ദ പ്ലെയിൻസ് ആർ പെർപെൻഡിക്കുലർ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു ഫോർമുല ഓക്കെ അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് ആണ് ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈൻ എക്സ് മൈനസ് ടു ബൈ ടു ഈക്വൽ ടു വൈ മൈനസ് വൺ ബൈ മൈനസ് ത്രീ ഈക്വൽ ടു സെഡ് പ്ലസ് ടു ബൈ വൺ വിത്ത് ദ പ്ലെയിൻ എക്സ് പ്ലസ് ത്രീ വൈ മൈനസ് സെഡ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഒരു ലൈനും ഒരു പ്ലെയിനും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ലൈനും പോയിന്റും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് ലൈനും പ്ലെയിനും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഈ ഓപ്ഷൻസ് ഒക്കെ എടുത്തിട്ട് ലൈനിലും പ്ലെയിനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യാം അത് പക്ഷേ ഇവിടെ രണ്ടെണ്ണത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നാല് അഞ്ച് ഓപ്ഷൻ ഉണ്ടാവും എൻട്രൻസ് എക്സാമിൽ ഇവിടെ ഞാൻ നാലെണ്ണം എഴുതിയിട്ടുള്ളൂ സാധാരണ രീതിയിൽ അഞ്ച് ഓപ്ഷൻ ഉണ്ടാവും ആ അഞ്ച് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ലൈനിലും പ്ലെയിനിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ തന്നെ സമയം പോകും അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ലൈൻ ഇങ്ങനെ എഴുതാം എക്സ് മൈനസ് ടു ബൈ ടു ഈക്വൽ ടു വൈ മൈനസ് വൺ ബൈ മൈനസ് ത്രീ ഈക്വൽ ടു സെഡ് പ്ലസ് ടു ബൈ വൺ ഇതിൻ്റെ മുകളിൽ ഒരു ജനറൽ പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുക ജനറൽ പോയിന്റ് ആ ജനറൽ പോയിന്റ് പ്ലെയിനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ലാംഡ കിട്ടും ലാംഡ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ലാംഡ നിങ്ങൾ ഈ ജനറൽ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയി രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ആയി അപ്പൊ ഇതിന്റെ മുകളിൽ ജനറൽ പോയിന്റ് കണ്ടുപിടിച്ച് എങ്ങനെ നമ്മൾ എഴുതിയ കഴിഞ്ഞ ക്ലാസ്സിൽ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ എഴുതി എക്സ് മൈനസ് ടു ബൈ ടു ഈക്വൽ ടു ലാംഡ എന്ന് കൊടുക്കും അപ്പൊ അതിൽ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു ടു പ്ലസ് ടു ലാംഡ എന്ന് എഴുതാം വൈ ഈക്വൽ ടു വൺ മൈനസ് ത്രീ ലാംഡ എന്ന് എഴുതാം സെഡ് ഈക്വൽ ടു ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇപ്പോൾ എഴുതുമ്പോൾ മൈനസ് വരും കേട്ടോ മൈനസ് മൈനസ് ടു പ്ലസ് ലാംഡ എന്ന് എഴുതാം ഇതാണ് ജനറൽ പോയിന്റ് ജനറൽ പോയിന്റ് ഓൺ ദ ലൈൻ ഇസ് ടു കോം ടു പ്ലസ് ടു ലാംഡ കൊമ വൺ മൈനസ് ത്രീ ലാംഡ കൊമ മൈനസ് ടു പ്ലസ് ലാംഡ ഇതാണ് ജനറൽ പോയിന്റ് ഓൺ ദ ലൈൻ ജനറൽ പോയിന്റ് ഓൺ ദ ലൈൻ ഓക്കെ ശ്രദ്ധിക്കണേ ഓൺ ദ ലൈൻ ഓക്കെ ദെൻ ഓക്കെ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനറൽ പോയിന്റ് ഓൺ ദ ലൈൻ നമുക്ക് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈൻ ഈ പോയിന്റ് എടുത്തിട്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സിനും വൈക്കും സെഡിനും പകരം ഈ കാണുന്ന ജനറൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക നോക്കിയേ എക്സിന് പകരം നമ്മൾ കൊടുക്കുന്നത് ടു പ്ലസ് ടു ലാംഡ പിന്നെ പ്ലസ് ത്രീ ഇൻറ്റു വൈക്ക് പകരം കൊടുക്കേണ്ടത് വൺ മൈനസ് ത്രീ ലാംഡ മൈനസ് സെഡിന് പകരം കൊടുക്കേണ്ടത് മൈനസ് ടു പ്ലസ് ലാംഡ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ആയിരിക്കണം അതായത് ടു പ്ലസ് ടു ലാംഡ പ്ലസ് ത്രീ മൈനസ് നയൻ ലാംഡ പ്ലസ് ടു മൈനസ് ലാംഡ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടു പ്ലസ് ത്രീ ഫൈവ് ഫൈവ് പ്ലസ് ടു സെവൻ സെവൻ പ്ലസ് വൺ എയ്റ്റ് പിന്നെ ടു ലാംഡ മൈനസ് നയൻ ലാംഡ മൈനസ് സെവൻ ലാംഡ എന്ന് വരും മൈനസ് ഒരു ലാംഡയും കൂടെ എൻ്റെ കൂടെ ആഡ് ചെയ്താൽ മൈനസ് എയ്റ്റ് ലാംഡ എന്ന് കിട്ടും ഈക്വൽ ടു സീറോ അപ്പോൾ ലാംഡയുടെ വാല്യൂ എന്തായി വൺ എന്ന് വരും എയ്റ്റ് ബൈ എയ്റ്റ് വൺ എന്ന് വരും ആ ലാംഡ എടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ പോയിന്റിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ എന്താ കിട്ടുക നോക്കിയാൽ ജനറൽ പോയിന്റ് മീൻസ് നമ്മുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ടു പ്ലസ് ടു ഇൻറ്റു വൺ ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും എക്സിൻ്റെ കോർഡിനേറ്റർ വൺ മൈനസ് ത്രീ ഇൻറ്റു വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ മൈനസ് ത്രീ മൈനസ് ടു എന്ന് കിട്ടും അടുത്തത് മൈനസ് ടു പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് കിട്ടും പോയിന്റ് ഏതാ ഫോർ കോമ മൈനസ് ടു കോമ മൈനസ് വൺ ഫോർ കോമ മൈനസ് ടു കോമ മൈനസ് വൺ ഫോർ കോമ മൈനസ് ടു കോമ മൈനസ് വൺ ഇതാണ് പോയിന്റ് കിട്ടുക റെഡി കിട്ടിയോ സംഭവം മനസ്സിലായോ അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻ എക്സ് പ്ലസ് ടു വൈ മൈനസ് ടു സെഡ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ ആൻഡ് ടു എക്സ് പ്ലസ് ഫോർ വൈ മൈനസ് ഫോർ സെഡ് മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു സീറോ രണ്ട് ലൈൻ രണ്ട് പ്ലെയിൻസ് തന്നിട്ടുണ്ട് ആ രണ്ട് പ്ലെയിൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ രണ്ട് പ്ലെയിൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്തായിരിക്കും പാരലൽ ആയിട്ടുള്ള പ്ലെയിൻസ് ആയിരിക്കും അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ ലൈൻ ആദ്യത്തെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് ടു വൈ മൈനസ് ടു സെഡ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇക്വേഷനാണ് രണ്ടാമത്തെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ നോക്കിയേ ടു എക്സ് പ്ലസ് ഫോർ വൈ മൈനസ് ഫോർ സെഡ് മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു സീറോ
ഈ സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കൂ. ടു കൊണ്ട് ഡിവൈഡിങ് ബൈ ടു എന്ത് കിട്ടും നമുക്ക്? എക്സ് പ്ലസ് ടു വൈ മൈനസ് ടു സെഡ് മൈനസ് എയ്റ്റ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടില്ലേ? ഇപ്പോൾ ഈ രണ്ട് പ്ലെയിൻസിൻ്റെയും ഡയറക്ഷൻ റേഷ്യോ നോക്കിക്കേ, സെയിം അല്ലേ? ഇവിടെ വൺ ആണ്, ഇവിടെയും വൺ ആണ്, ഇത് ടു ആണ്, ഇവിടെ ടു ആണ്, ഇവിടെ മൈനസ് ടു ആണ്, ഇവിടെ മൈനസ് ടു ആണ്. അപ്പോൾ സെയിം ഡയറക്ഷൻ റേഷ്യോസ് ഉള്ള പ്ലെയിൻസ് ഒക്കെ എന്ത് പ്ലെയിൻസ് ആയിരിക്കും? പാരലൽ പ്ലെയിൻസ് ആയിരിക്കും. ഇനി ആ പാരലൽ പ്ലെയിൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ഫോർമുല ഉണ്ടല്ലോ, ഡി ഈക്വൽ ടു മോഡുലസ് ഡി വൺ മൈനസ് ഡി ടു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അല്ലേ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല. അതിനകത്ത് ഇവിടുത്തെ ഡി വൺ എന്ന് പറയുന്നത് ഫൈവ് ആയിട്ട് എടുക്കാം, ഡി ടു എന്ന് പറയുന്നത് മൈനസ് എയ്റ്റ് ആയിട്ട് എടുക്കാം. ഈ സിക്സ്റ്റീൻ എടുക്കരുത്, കാരണം എ വൺ ബി വൺ സി വൺ അല്ലെങ്കിൽ എ ബി സി സെയിം ആയിട്ട് വേണം, സെയിം ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് സെലക്ട് ചെയ്യാൻ, ഡി വണ്ണും ഡി ടു ഒക്കെ സെലക്ട് ചെയ്യാൻ കോൺസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എ ബി സി എന്താ വരിക? എ എന്ന് പറഞ്ഞാൽ വൺ വരും, ബി എന്ന് പറഞ്ഞാൽ ടു എന്ന് വരും, സി എന്ന് പറഞ്ഞാലും മൈനസ് ടു വരും. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്താ കിട്ടാന്ന് നോക്കിയേ, ഫൈവ് മൈനസ് മൈനസ് എയ്റ്റ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് മൈനസ് ടു സ്ക്വയർ മോഡുലസ് എടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? തേർട്ടീൻ ബൈ ഇത് റൂട്ട് നയൻ അല്ലേ, ദാറ്റ് ഈസ് തേർട്ടീൻ ബൈ ത്രീ എന്ന് നമുക്ക് ആൻസർ കിട്ടും. തേർട്ടീൻ ബൈ ത്രീ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ പ്ലെയിൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ലൈൻ എക്സ് പ്ലസ് വൺ ബൈ വൺ ഈക്വൽ ടു വൈ മൈനസ് വൺ ബൈ ടു ഈക്വൽ ടു സെഡ് മൈനസ് ടു ബൈ ടു ആൻഡ് ദ പ്ലെയിൻ ടു എക്സ് മൈനസ് വൈ പ്ലസ് റൂട്ട് പി സെഡ് പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ ഈസ് സച്ച് ദാറ്റ് സൈൻ തീറ്റ ഈസ് വൺ ബൈ ത്രീ ദെൻ ദ വാല്യൂ ഓഫ് പി ഈസ്. ഒരു ലൈനും ഒരു പ്ലെയിനും ഇടയിലുള്ള ആംഗിൾ അത് സൈൻ തീറ്റ ആയി, ആംഗിൾ തീറ്റ അതിൻ്റെ സൈൻ തീറ്റ വൺ ബൈ ത്രീ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതേണ്ടത്? ആംഗിൾ ബിറ്റ്വീൻ എ ലൈൻ ആൻഡ് എ പ്ലെയിൻ ഫോർമുല. ലൈൻ ആൻഡ് പ്ലെയിൻ എന്തായിരുന്നു ഫോർമുല? സൈൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് എൻ വൺ ഡോട്ട് ബി വൺ അല്ലെങ്കിൽ എൻ ഡോട്ട് ബി എന്ന് എഴുതിയാലും മതി. മോഡ് എൻ വൺ മോഡ് ബി വൺ. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദ ലൈൻ ആണ് നമ്മൾ ബി അല്ലെങ്കിൽ ബി വൺ ആയിട്ട് എടുക്കുക. ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദ പ്ലെയിൻ ആണ് നമ്മൾ എൻ വണ്ണിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്, വൺ ബൈ ത്രീ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വൺ ഇൻറ്റു ടു ഇവിടുത്തെ വണ്ണും ഇവിടുത്തെ ടുവും മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ഇവിടുത്തെ ടു ടു ഇൻറ്റു ഇവിടുത്തെ മൈനസ് വൺ മൈനസ് വൺ പ്ലസ് ഇവിടുത്തെ ടു ടു ഇൻറ്റു ഇവിടെ റൂട്ട് പി റൂട്ട് പി ഡിവൈഡഡ് ബൈ എന്തുവരും ഡിനോമിനേറ്ററിലെ റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ടു സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് റൂട്ട് പിൻ്റെ സ്ക്വയർ പി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും, പ്ലസ് മൈനസ് വൺ ആണ്. ബാലൻസ് ടു റൂട്ട് പി ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരിക, ഫോർ പ്ലസ് ഫോർ എയ്റ്റ് എയ്റ്റ് പ്ലസ് വൺ നയൻ, നയനിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ ത്രീ വരും. പിന്നെ ഇവിടെ റൂട്ട് ഫൈവ് പ്ലസ് പി എന്ന് വരും, ഫൈവ് പ്ലസ് പി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ത്രീ ത്രീ നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഇതങ്ങോട്ട് ക്രോസ് ചെയ്തോളൂ. ടു റൂട്ട് പി ഈക്വൽ ടു റൂട്ട് ഫൈവ് പ്ലസ് പി സ്ക്വയർ ചെയ്യുക രണ്ട് സൈഡിലും. ഫോർ പി ഈക്വൽ ടു ഫൈവ് പി പ്ലസ് പി, ഈ പീനെ കൂടെ കൊണ്ടുവന്നാൽ ത്രീ പി ഈക്വൽ ടു ഫൈവ്. ഫൈനൽ ആൻസർ എന്ത് വരും? പി ഈക്വൽ ടു ഫൈവ് ബൈ ത്രീ എന്ന് വരും. പിന്റെ വാല്യൂ എന്താ കിട്ടുന്നത്? ഫൈവ് ബൈ ത്രീ. ഓപ്ഷൻ ഡി ആണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറഞ്ഞത്, ത്രീ ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റും നിങ്ങൾ നോക്കുക. അതിനകത്ത് എൻട്രൻസ് ക്രാഷ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് എൻട്രൻസിൻ്റെ ഒരുപാട് വീഡിയോസ് കാണാനായിട്ട് പറ്റും. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ബെല്ലൈക്കണം കൂടെ നിന്നെ എനേബിൾ വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.